ഇത് ചിലരുടെ കേസിൽ കുറച്ച് കൂടുതലായിരിക്കും അതാണ് നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ ദേഹത്ത് പിടിക്കാത്തത് ഇതിനെ തരണം ചെയ്യാൻ ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു പ്രശ്നം ഇവിടെ പറ്റുന്നേന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ പെട്ടെന്ന് ഭക്ഷണം കൂട്ടി കഴിക്കാൻ പറ്റത്തില്ല നിസാരോ എന്ന് പറഞ്ഞ് തെള്ളിക്കളയുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ ബോഡിയിലെ കോർട്ടിസോൾ ലെവൽസ് ചേട്ടാ എന്തൊക്കെ കഴിച്ചിട്ട് ഞാൻ വണ്ണം വെക്കുന്നില്ല പ്ലസ് ടുവിലായി ഇപ്പോഴും വെറും 40 കിലോയേ ഉള്ളൂ വണ്ണം വെക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ വളരെ മെലിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെ ഇഷ്ടം പോലെ കമൻസ് ആണ് നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ അടിയിൽ വന്നത് ഇന്ന് ഞാൻ എങ്ങനെയാണ് ഈ 59 കിലോയിൽ നിന്ന് കോലുപോലിരുന്ന ഈ കോലത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പം കാണുന്ന 75 കിലോയിലോട്ട് വന്നത് ആ ഒരു ജേണിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തൊക്കെ കഴിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് വണ്ണം വെക്കുന്നില്ല എവിടാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഈ ചെറിയ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എവിടാണോ പ്രശ്നം പറ്റുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പേപ്പർ എഴുതി തരാം നിങ്ങൾക്ക് വണ്ണം വെച്ചിരിക്കും ബേസിക് പ്രിൻസിപ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് വണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കലോറി സർപ്ലസിലായിരിക്കണം ഈ സർപ്ലസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് മണ്ടത്തരങ്ങളുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ട് ഞാൻ ഏതൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും എനിക്ക് വണ്ണം വെക്കുന്നില്ല അതിൻ്റെ സോളിഡ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് ഒന്നെങ്കിൽ ആ പ്രശ്നം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയുടെ BMR-ലായിരിക്കും അതായത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫാസ്റ്റ് മെറ്റാബോളിസം ആയിരിക്കും നിങ്ങൾ വീട്ടിൽ ഒരു പണിയും ചെയ്യാതെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പോലും നമ്മുടെ ബോഡിയിലെ ഓരോ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കാൻ നമ്മുടെ ബോഡി കാലറീസിനെ ബേൺ ചെയ്യും ഇത് ചിലരുടെ കേസിൽ കുറച്ച് കൂടുതലായിരിക്കും അതാണ് നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ ദേഹത്ത് പിടിക്കാത്തത് ഇതിനെ തരണം ചെയ്യാൻ ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന കലോറീസിൻ്റെ അളവ് കൂട്ടുക രാവിലെ നിങ്ങളൊരു 2 ദോശയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു 3 ആക്കുക കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടി നമ്മൾ എല്ലാ ഭക്ഷണത്തിലും ഒരു ചെറിയ രീതിയിൽ ഒരു പ്രോഗ്രഷൻ കൊണ്ടുവരിക പക്ഷേ ഒരു പ്രശ്നം ഇവിടെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ പെട്ടെന്ന് ഭക്ഷണം കൂട്ടി കഴിക്കാൻ പറ്റത്തില്ല അവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇവിടാണ് ശരിക്കും നമുക്ക് ലിക്വിഡ് കാലറീസിൻ്റെ ഗുണം മനസ്സിലാവുന്നത് നമുക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ വെയിറ്റ് ഗെയിനർ ഷേക്കുകൾ ഉണ്ടാക്കി കുടിക്കുക എന്താണ് ഓട്സും പഴവും പാലും തേനും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന കലോറീസിൻ്റെ അളവ് കൂട്ടുകയും ഇതിലൂടെ നമുക്കൊരു സർപ്ലസ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് സഹായിക്കും രണ്ടാമതായിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ഒരു സാധനമാണ് ഡയറ്ററി ഫാറ്റ് നമുക്കറിയാം നമ്മുടെ വെയിറ്റ് ഗെയിനിനെ നമ്മളെ സഹായിക്കുന്ന ഒരു നോൺ എസെൻഷ്യൽ മാക്രോ ന്യൂട്രിയൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് നടക്കും പക്ഷേ ഇവന്മാരില്ലാതെ നമുക്ക് ജിമ്മിൽ പോകാനോ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനോ വണ്ണം വയ്ക്കാനൊക്കെ നമ്മുടെ ബോഡി ഏറ്റവും പെട്ടെന്ന് ഒരു എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അതുപോലെ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഡയറ്ററി ഫാറ്റ് ഈസി ആയിട്ട് നമുക്ക് അധികം പൈസ മുടക്കില്ലാതെ നമ്മളെ വണ്ണം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് പീനട്ട് അഥവാ നമ്മുടെ സ്വന്തം കപ്പലണ്ടി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കപ്പലണ്ടി കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറൊന്നും അറിയത്തില്ല എന്നാലും നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന കലോറീസും കൂടുതലായിരിക്കും സോ ഡെയിലി ഒരു പിടി കപ്പലണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കുക അതുപോലെ എടുത്തു പറയേണ്ട 2 സാധനമാണ് നമ്മുടെ വെളിച്ചെണ്ണയും ഒലിവ് ഓയിലും മറ്റെണ്ണകളെല്ലാം നമ്മൾ കഴിക്കരുത് ഒഴിവാക്കണമെന്ന് പറയുമെങ്കിലും ഈ കൂട്ടത്തിൽ വരാത്ത 2 പേരാണ് ഒലിവ് ഓയിലും വെളിച്ചെണ്ണയും ഡെയിലി 1 സ്പൂണ് ഒലിവ് ഓയിൽ നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ് നിങ്ങളുടെ ഒരു വണ്ണം വയ്ക്കാൻ ഒരു സർപ്ലസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് സഹായിക്കും അതുപോലെ എടുത്തു പറയേണ്ട 3 സാധനമാണ് മുട്ടയും പാലും ചീസും ഒക്കെ വെറും 500 ml 1.5 ലിറ്റർ പാലിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് 310 കാലറീസും 16 ഗ്രാം പ്രോട്ടീനാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത് വെയിറ്റ് ഗെയിന് നമ്മൾ ആരും പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാത്ത നിസാരോ എന്ന് പറഞ്ഞ് തെള്ളിക്കളയുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ ബോഡിയിലെ കോർട്ടിസോൾ ലെവൽസ് നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് കൂടുമ്പോൾ റിലീസ് ചെയ്യുന്ന ഒരു സാധനമാണ് കോർട്ടിസോൾ ഈ ഹോർമോൺസ് ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ സഹായിക്കത്തില്ലെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഉറക്കം ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ മുമ്പിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോഡി ഒരു റിക്കവറിയിലോട്ട് പോകുന്ന സമയമാണ് നമ്മുടെ ഉറക്കം അത് വെയിറ്റ് ഗെയിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ 7 to 8 മണിക്കൂർ മിനിമം നിങ്ങൾ ഉറങ്ങിയിരിക്കുക അന്നേരം ഇതൊക്കെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും